കോട്ടയം ജില്ലയിൽ പക്ഷിപ്പനി സ്ഥിരീകരിച്ച വെച്ചൂർ കുമരകം പഞ്ചായത്തുകളിൽ പ്രതിരോധ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നു മൂന്ന് ദിവസമായി ജില്ലയിൽ മൊത്തം ഒന്നായിരത്തി മുന്നൂറ്റി എഴുപത്തി ഒന്ന് താറാവുകളെയാണ് കൊന്നു നശിപ്പിച്ചത് വെള്ളിയാഴ്ച മാത്രം ജില്ലയിൽ ഒൻപതിനായിരത്തി എഴുന്നൂറ്റി മുപ്പത് താറാവുകളെയാണ് കൊന്നു സംസ്കരിച്ചത് കുമരകത്ത് നാലായിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറ് താറാവുകളെയും വെച്ചൂരിൽ നാലായിരത്തി എഴുന്നൂറ്റി അൻപത്തി നാല് താറാവുകളെയും ദ്രുതകർമ്മസേന കൊന്നു സംസ്കരിച്ചു ജില്ലയിൽ ഏറ്റവും കൂടുതൽ താറാവ് കൃഷിയുള്ള വെച്ചൂരിൽ നശീകരണ ജോലികൾ തുടരുകയാണ് കുമരകത്ത് നശീകരണ പ്രവർത്തികൾ സമാപിച്ചു വെച്ചൂരിൽ ധ്രുതകർമ്മസേനയുടെ ഏഴ് സംഘങ്ങളെയും കുമരകത്ത് മൂന്ന് സംഘങ്ങളെയുമാണ് നിയോഗിച്ചത് ജില്ലയിൽ കല്ലറ ഐമനം വെച്ചൂർ കുമരകം ഉൾപ്പെടെ നാല് പഞ്ചായത്തുകളിലാണ് പക്ഷിപ്പനി സ്ഥിരീകരിച്ചത് കല്ലറ ഐമനം പഞ്ചായത്തുകളിൽ പക്ഷിപ്പനി സ്ഥിരീകരിച്ച സ്ഥലങ്ങളിലെ ഒരു കിലോമീറ്റർ ചുറ്റളവിലുള്ള പക്ഷികളെ കൊന്നു സംസ്കരിക്കുന്ന നടപടി പൂർത്തീകരിച്ചിരുന്നു ഇവിടെ അണുനശീകരണ ജോലികളും നടന്നു രാത്രിയിലെ നശീകരണ പ്രവർത്തനങ്ങൾക്കായി അസ്കലൈറ്റ് അടക്കമുള്ള സജ്ജീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട് ആരോഗ്യ വകുപ്പിന്റെ നേതൃത്വത്തിൽ താറാവ് കർഷകർക്കും നശീകരണ ജോലിയിലുള്ളവർക്കും പ്രതിരോധ മരുന്ന് നൽകി പ്രതിരോധ നടപടികളുടെ ഭാഗമായി കൊല്ലുന്ന താറാവുകളുടെ ഉടമയ്ക്ക് മതിയായ നഷ്ടപരിഹാരം നൽകും ഭോപ്പാലിലെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹൈ സെക്യൂരിറ്റി ആനിമൽ ഡിസീസ് ലാബിൽ നടത്തിയ പരിശോധനയിലാണ് വൈറസ് ബാധ കണ്ടെത്തിയത് എച്ച് ഫൈവ് എൻ വൺ ആണ് ജില്ലയിൽ സ്ഥിരീകരിച്ചത് കൈരളി ന്യൂസ് കോട്ടയം